നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ബിരിയാണിക്ക് വേണ്ട ചിക്കൻ നമ്മൾ റെഡിയാക്കിയെടുക്കും. ചിക്കൻ്റെ കളറും ഉണ്ട് ഗ്രേവിയുടെ ഒക്കെ, അതിൻ്റെ ടേസ്റ്റ് അറിയാലോ. അടിപൊളി. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പൊരിച്ച കോഴി കൊണ്ട് നല്ല അടിപൊളി ഒരു ബിരിയാണി ആട്ടോ. അപ്പൊ നല്ല കിടിലൊരു മസാലയൊക്കെ ഉണ്ടാക്കി നല്ല കിടുക്കാച്ച ഒരു ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നേരെ വീഡിയോയിലേക്ക് പോകും. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്ന ചിക്കനാണ് നമ്മൾ വാഷ് ചെയ്ത് എടുത്തേക്കുന്നത് കേട്ടോ. ബിരിയാണി പീസൊക്കെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ ഒരു സൈസിനാണ് മുറിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ എല്ലാം നമുക്ക് മാരിനേഷൻ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമുക്ക് പൊടികളൊക്കെ തേച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കാറുണ്ട്. അപ്പൊ നമുക്ക് പൊടികൾ നമുക്ക് റെഡിയാക്കാം. കാശ്മീരി ചില്ലി, സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. പൊടികളെല്ലാം കൂടെ കുഴയ്ക്കാൻ നമ്മൾ തൈരാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു 3 സ്പൂൺ തൈരം കൊഴിക്കുക. ഇനി ഇതിനെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ഗ്രേവി ആക്കണം. ഈ ഗ്രേവിയിലേക്ക് ഇത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇടുക കേട്ടോ. കാല് തന്നെ അങ്ങ് ആദ്യം തട്ടാം. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് മസാല ഇപ്പോൾ വരണ്ട, നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള മസാല കേട്ടോ. നമുക്ക് ബിരിയാണി മസാല അല്ല കേട്ടോ, ബിരിയാണി മസാല നമുക്ക് വേറെ ഉണ്ടാക്കാനുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. തൈര് ഇന്നുകൊണ്ട് എന്താ ഉദ്ദേശിച്ചിട്ട് ഗുണം? തൈര് ഇട്ടിട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ മീറ്റ് സോഫ്റ്റ് ആവുന്നു ആണ് അല്ലേ. ചിക്കൻ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ജിമ്മൻ കോഴി വലിയത് എനിക്ക്. അപ്പൊ ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മളൊരു അരമണിക്കൂറ്, ഒരു മണിക്കൂർ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എന്തോരം വെക്കുന്നോ അത്ര നല്ലതായിരിക്കും. അപ്പൊ നമുക്കിത് ഫ്രിഡ്ജ് കൊണ്ടു വെക്കാം. ഒരു ചെറിയ തണുപ്പിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാലയൊക്കെ മീറ്റിലേക്ക് നല്ല കിടലായിട്ട് പിടിച്ചു പോകും. ചെറിയ അരിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു 4 ഗ്ലാസ് അരിയാണ് ഇടുന്നത്. ഗ്ലാസ് എന്ന് കാണിച്ച് ഈ ഒരു ടൈപ്പില് ഉള്ള ഒരു ഗ്ലാസ് ആട്ടോ. നമ്മളിപ്പോ ഇതിനകത്ത് 4 ഗ്ലാസ് അരിയാണല്ലോ ഇട്ടത്. അപ്പൊ നമ്മൾ ഇത് വേകാനായിട്ട് 8 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടി വരും. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ സെയിം ഗ്ലാസിന്റെ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിക്കണം കേട്ടോ. എന്തായാലും കറക്റ്റ് വേവില് നമുക്ക് അരി കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എടുത്തേക്കുന്ന റൈസിൽ നല്ല അടിപൊളിയായിട്ട് 3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകെടുക്കും കേട്ടോ. റൈസ് വേവിക്കാനുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നെയ് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഡാൽഡ. അപ്പം നമ്മൾ നെയ്യ് ഉരുകിയതിന് ശേഷം നെയ്ക്കത്തേ കട്ടെടുക്കാം. ഡാൽഡ ഉരുകിയതിന് ശേഷം കുറച്ച് ഓയിലും കൂടെ. നെയ്യ്, ഡാൽഡ, ഓയിലെല്ലാം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മസാലകൾ ആഡ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന ബിരിയാണി മസാല. അപ്പം ഇതെല്ലാം കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് തുടങ്ങിയ. അപ്പൊ നമ്മളിട്ട മസാലയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇനി വെള്ളം ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ 4 ഗ്ലാസ് അരി എടുത്തേക്കുന്നതുകൊണ്ട് 8 ഗ്ലാസ് വെള്ളം ആട്ടോ ഒഴിക്കാൻ പോകുന്നത്. അല്ല, ആ ഗ്ലാസ് തന്നെ അളന്നെടുത്ത് വെള്ളമാണിത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യും കേട്ടോ. ഒരു നാരങ്ങാനീര് പിഴിഞ്ഞ് ഒഴിക്കണം. നമ്മൾ ഈ നാരങ്ങാനീര് ഒഴിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന അരി ഉണ്ടല്ലോ അത് കട്ട പിടിക്കാതിരിക്കാൻ കേട്ടോ. നമ്മൾ നാരങ്ങനീര് ഒഴിച്ചില്ലെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പത്തേന് അരി എല്ലാം അവിടെ കുഴഞ്ഞിരിക്കും, എല്ലാം തമ്മിൽ തമ്മിൽ ഒട്ടിയിരിക്കും. അപ്പൊ അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അരി ഇതിനകത്തേക്ക് ഇടാട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാട്ടോ. 10 മിനിറ്റ് ഒരു 10 മിനിറ്റ് ആകുമ്പത്തേന് സാധനം മുഴുവനായിട്ട്. അപ്പൊ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 80% വെന്താ മതി. അരി മുഴുവനും വേവിക്കണ്ട. അരി ഇവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് ബിരിയാണി ചിക്കനുള്ള മസാലകൾ നമുക്ക് റെഡിയാക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള സവാള അതുകൊണ്ട് തന്നെ എന്തോരം തിന്നായിട്ട് അരിയാൻ പറ്റുമോ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഒട്ടും കട്ടി കൂടുതൽ വരണ്ട കേട്ടോ, നൈസായിട്ട് അരിയണം കേട്ടോ. എന്നാണ് നമ്മൾ കുറച്ച് അരിഞ്ഞ് വെച്ചിരുന്നത്. നമ്മൾ അരിഞ്ഞ സവോള എല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ട് അത് ഓരോന്നോരോന്നായിട്ട് പിടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ അരിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം കൂടെ കട്ടയായിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വറക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോന്നോരോന്ന് അല്ലികൾ അല്ലികളായിട്ട് കിട്ടണം.
അപ്പൊ അതിനു വേണ്ടി കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ തിരുമ്മി കൊടുക്കും കേട്ടോ. അപ്പൊ നമ്മള് റൈസ് വേഗം തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടോ, നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ് നമ്മള് വെന്ത് വന്ന റൈസ്. ഇതിപ്പോ ഒരു 80% അല്ലേ, 80-90% വെന്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് റൈസ് എടുക്കണം കേട്ടോ. നമുക്ക് അടുത്തത് ഈ സവാള എല്ലാം വറുത്തെടുക്കാം കേട്ടോ. ഒരു ഉരുളി കേട്ടോ നമ്മള് സവാള വറുത്തെടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഉരുളി അത്യാവശ്യം ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. വറുത്തെടുക്കാനുള്ള അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് മുന്തി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കോരി മാറ്റാം. സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ഇനി നമുക്ക് വേണ്ട സവാള നമുക്ക് വറുത്തെടുക്കണം ഫ്രൈ ആക്കി. ഇത് എണ്ണയിൽ കിടന്നിട്ട് ശരിക്കും വറുത്ത് കിട്ടണം കേട്ടോ, നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം. നമ്മൾ എണ്ണ അത്യാവശ്യം നല്ലോണം തന്നെ ഒഴിക്കേണ്ടി വരും കേട്ടോ. നമ്മൾ സവാള ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. എന്നാലാണ് ഫുള്ള് നമുക്ക് അതിൻ്റെ എല്ലാ സൈഡും നല്ല ഈക്വലായിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ഒന്നും ആയിട്ടില്ല. അത് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സവാള വരയ്ക്കുന്നില്ല, നമ്മൾ ഈ വറുത്ത സവാളയാണ് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വറക്കാൻ വെച്ചേക്കുന്ന, അതായത് ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുന്ന സവാള അതുണ്ട്, അതൊരു ഗോൾഡൻ കളറായിട്ടോ. ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കോരും, അത് ഈ ഒരു കളർ കിട്ടണം കേട്ടോ. എണ്ണ ഫുള്ള് അതിനകത്ത് തന്നെ ഊറ്റിയിട്ട് എടുക്കണമായിരിക്കും ഏറ്റവും നല്ലത്. ഈ ബാക്കി വന്ന വെളിച്ചെണ്ണയിലാണ് ഇനി നമ്മൾ ചിക്കൻ ഫുള്ള് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു 2 മണിക്കൂറോളം വെച്ചല്ലേ, 2 മണിക്കൂറോളം ഇരുന്നു. ഇത് നമുക്ക് ഇനി വറുത്തെടുക്കാം. ഇനി നമ്മൾ ഈ ചിക്കനൊക്കെ ഒരു മീഡിയം തീ കിടന്ന് നല്ല ഫ്രൈ ആയിട്ട് വന്നു കേട്ടോ. ഇതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാളകൾ അതൊരു പകുതി സവാള പകുതി കൂടുതൽ നമ്മൾ സവാള എടുത്തിട്ട് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പകുതി കൂടുതൽ സവാള ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിക്കണേ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത്രയാണ് നമ്മൾ ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന സവാള ഫ്രൈ. നമ്മൾ വയറ്റി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വറുത്തിട്ടുണ്ടാക്കുമ്പോൾ. ചിക്കന് ഒരു സൈഡ് വെന്ത് ചെയ്യുമ്പോഴത്തേനും ഒന്ന് മറിച്ചിട്ടിട്ട് എല്ലാ സൈഡും ഈക്വലായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അവിടെ ഇരുന്ന് ഒളിഞ്ഞു നോക്കണേ. അപ്പം നമ്മൾ വറക്കാൻ വെച്ചേക്കുന്ന ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല കിട്ടിലും മണം അല്ലേ. ഇനി നമുക്കിത് വാങ്ങാം. ഇനി ഒത്തിരി വെച്ച് ഇത് കരിക്കണ്ട. ഇനി നമുക്ക് സവാളയ്ക്ക് എടുക്കാൻ ഇത്ര എണ്ണ വേണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ചെണ്ണ ഊറ്റി മാറ്റിയിട്ട് ബാക്കി എണ്ണ അല്ല കേട്ടോ, ബാക്കി നമ്മൾ മസാല ഇനി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ഇതിനകത്തൊന്നും എണ്ണ കോരി മാറ്റും കേട്ടോ, നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ മാത്രം മതി. അപ്പോൾ ഈ ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വഴറ്റിയെടുക്കാണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഇതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തോ കേട്ടോ. ഇതൊന്നും കാടിയ അതൊന്ന് മൂത്തതിന് ശേഷം തക്കാളി അരിഞ്ഞത്, തക്കാളി ഒന്ന് മൂത്തതിന് ശേഷം ബേലീഫ്, കുരുമുളക്, പട്ട, ഏലക്ക. അതൊക്കെ ഒന്ന് ജസ്റ്റ് മൂത്തതിന് ശേഷം വറുത്ത് നമ്മൾ കൈ കൊണ്ട് പൊടിച്ചു വെച്ചേക്കുന്ന സവാള അതിനകത്തേക്ക് ആഡ് ചെയ്യും കേട്ടോ. ഒന്ന് മുറിഞ്ഞൊന്നും ഇല്ലല്ലേ. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യും. കുറച്ച് ബിരിയാണി മസാല, ഗരം മസാല, കാശ്മീരി മുളക് പൊടി മതിയോ, ഇത്ര മസാല മതി.
ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ബാക്കിയുള്ള കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യും. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും. നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റാക്കി ഇടുക കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ബിരിയാണി ചിക്കൻ അവസാന സ്റ്റെപ്പ്. ഈ ഒരു രീതിയിൽ നമുക്ക് സാധനം കിട്ടും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇനി ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഉണ്ടാക്കിയേക്കുന്ന റൈസും ചിക്കനും എല്ലാം കൂടെ നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരു ഉരുളിക്കകത്തേക്ക് നെയ്യ്, കുറച്ച് നെയ്യ് മതി കേട്ടോ. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന റൈസ് ഒരു ലെയറും കിടണം കേട്ടോ. ഒരു ലെയർ റൈസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സവോള വറുത്ത് വെച്ചേക്കുന്ന അതിൻ്റെ മുകളിലേക്ക് ഇടാം കേട്ടോ. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ. എന്നിട്ട് നമുക്ക് ഒരു ലെയർ ചിക്കൻ പീസും കൂടെ ആഡ് ചെയ്യാം. ചിക്കൻ പീസ് വിത്ത് ഗ്രേവി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടെ ആഡ് ചെയ്യാം. ബാക്കിയുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടെ ഇടാം കേട്ടോ. എൻ്റെ മുകളിലേക്ക് ഒന്ന് സെറ്റാക്കി വെക്കുക റൈസ്. നന്നായിട്ട് റൈസ് ഒക്കെ ഒന്ന് മൂടി വെക്കാം. നമ്മൾ ബാക്കിയുള്ള സവോള വറുത്തതും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് വറുത്തതും ഉണക്കമുന്തിരി വറുത്തതും പുതിനയിലയും മല്ലിയിലയും ഇതാണ് നമ്മൾ ദം ചെയ്യാനായിട്ട് വെച്ചേക്കുന്ന ബിരിയാണി, പൊരിച്ച കോഴിൻ്റെ ബിരിയാണി. നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ആവി കയറി ഒന്ന് സെറ്റായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ദം ചെയ്യാൻ പറ്റിയിട്ട് ഒരു 10 മിനിറ്റ് അടുത്തായി കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ആവിയിൽ നിന്ന് ജസ്റ്റ് ചെയ്യാൻ വെച്ചുള്ളൂ കേട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അടിപൊളി മണം. ഇപ്പോഴും മണം കേട്ടോ. നമുക്ക് ഈ പ്ലേറ്റിനകത്തേക്ക് മാറ്റാം. എന്താ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ പൊരിച്ച കോഴീൻ്റെ നല്ല കിടുന്ന ഒരു ബിരിയാണി പ്ലേറ്റിലാക്കിയത്. നല്ല കിടുക്കാച്ച് മണമാണ് തന്നെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പൊരിച്ച കോഴീൻ്റെ ബിരിയാണി. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മണം അടിച്ചിട്ട് നമുക്ക് ഇത് നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് വെക്കുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോഴും ടേസ്റ്റ് ചെയ്യുമ്പോഴും അടുപ്പിൽ നിന്ന് കോരി എടുക്കുന്നത് അതേപടി അപ്പം തന്നെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒടുക്കത്തെ ചൂടാം. ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ്. ചിക്കൻ പീസ് കഴിച്ച് നോക്കിയില്ല ഒന്ന് കഴിക്കട്ടെ. ചൂട് കാരണം ഉള്ളിൽ എടുക്കാൻ പറ്റില്ല. നമ്മളിതിന് വേണ്ടിയിട്ടുള്ള സലാഡൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നടിക്കാം. ഇത് അടിപൊളി. ആ നെയ്യുടെയൊക്കെ നല്ലൊരു ഫ്ലേവറും ഉണ്ട്. ചിക്കൻ്റെ കളറും ഉണ്ട് ഗ്രേവിയുടെ ഒക്കെ. അതിൻ്റെ ടേസ്റ്റ് അറിയാലോ. അടിപൊളി. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തും. ഒപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ അടുത്ത് വിളിക്കാം.